السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله. أما بعد، يتوم بهمانهم آدرهم نرنيا سيدنا تنقل سادة ورغل മറ്റു സാദാത്തുക്കൾ, ഉലമാക്കൾ, ഉമറാക്കൾ, മുജമ്മഉ സഖാഫത്തു സുന്നയുടെ വിദേശ രാജ്യങ്ങളിലെ നേതൃത്വങ്ങൾ, ഒരുമിച്ചുകൂടിയ സഹോദര സഹോദരിമാർ, സയ്യദുന തങ്ങൾ ഉസ്താദവരുടെ നേതൃത്വത്തിൽ സ്ഥാപനത്തിൽ നടക്കുന്ന മാസാന്ത സ്വലാത്ത് മജ്‌ലിസിലാണ് നാം എല്ലാവരും ഉള്ളത്. മാസത്തിൽ ഈ സ്ഥാപനത്തിന്റെ ക്യാമ്പസിൽ നടക്കുന്ന മഹത്തായ സ്വലാത്ത് മജ്‌ലിസിൽ ഭാഷ ദേശ വിഭിന്നതകൾക്കതീതമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ ഈ മഹത്തായ സ്വലാത്ത് മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിക്കൊണ്ടിരിക്കുന്നത് നാം എല്ലാവരും കാണുന്നവരും അറിയുന്നവരുമാണ്. യാത്രാ സൗകര്യങ്ങൾ ഒരുപക്ഷെ നോക്കിയാൽ വളരെ ദുരിതമനുഭവിക്കുന്ന ഈ മേഖലയിലേക്ക് കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും, കർണാടകയുടെ ഏകദേശം ജില്ലകളിൽ നിന്നും, ഇന്ത്യയുടെ മറ്റിതര സംസ്ഥാനങ്ങളിൽ നിന്നും, ബീഹാറിൽ നിന്നും, ഗുജറാത്തിൽ നിന്നും, ബോംബെയിൽ നിന്നും അടക്കം, തമിഴ്നാടിൽ നിന്നും, ആന്ധ്രപ്രദേശത്തിൽ നിന്നും അടക്കം ഈ മഹത്തായ സ്വലാത്ത് മജ്‌ലിസിലേക്ക് വിശ്വാസികൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് പിന്നിലുള്ള രഹസ്യങ്ങൾ എന്താണെന്നോ അത് വിളിച്ചു പറയേണ്ട ആവശ്യമില്ല. ഈ ഇരിക്കുന്ന പതിനായിരക്കണക്കിന് വിശ്വാസികൾ എന്നതിന്റെ സാക്ഷികളാണോ എന്നുള്ളത് ഈ സ്വലാത്ത് മജ്‌ലിസ് നമുക്ക് തരുന്ന ഏറ്റവും വലിയ സന്ദേശമാണ്. ഈ മഹത്തായ സ്വലാത്ത് മജ്‌ലിസിൽ എന്തിനാണ് ഓരോരുത്തരും വരുന്നതും, അവർ വന്ന് ഇവിടെ മൂന്നും നാലും അഞ്ചും ആറും അല്ലെങ്കിൽ ഏഴും പന്ത്രണ്ടും സ്വലാത്തുകൾക്ക് ഒരുമിച്ച് കൂടിയിട്ട് ആസ്ഥാന്റെ പേരിൽ സയ്യദുന തങ്ങൾ ഉസ്താദുമായി ബന്ധപ്പെട്ടതിന്റെ പേരിൽ തന്റെ ജീവിതത്തിൽ വൈദ്യശാസ്ത്രം തിരിച്ചയച്ച, തന്റെ മുന്നിൽ വൈദ്യശാസ്ത്രം പരാജയപ്പെട്ട, തന്റെ മുന്നിൽ ആധുനികതയുടെ എല്ലാ കണ്ടുപിടുത്തങ്ങളും പരാജയപ്പെട്ടിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരികയില്ല എന്ന് വിധിയെഴുതപ്പെട്ട വ്യക്തിയായ ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് ബായാറു സ്വലാത്താണെന്ന് സാക്ഷ്യം പറയാൻ ഈ സദസ്സിലൊന്ന് കൈവെക്കണമെന്ന് പറഞ്ഞാൽ ആയിരങ്ങൾ ഒരു പക്ഷേ കൈവെക്കാനുണ്ടാകും. ഈ രൂപത്തിൽ കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളോളമായിട്ടൊരു കുഞ്ഞിക്കാലില്ലാത്തതിന്റെ പേരിൽ എല്ലാ വൈദ്യന്മാരെയും കാണുകയും വൈദ്യന്മാരോരോരുത്തരോരോന്ന് കാരണം പറയുകയും ഒരുപക്ഷെ ലക്ഷക്കണക്കിന് രൂപ അതിനുവേണ്ടി ചെലവഴിക്കുകയും എല്ലാവിധത്തിലുള്ള ചികിത്സകളും കഴിഞ്ഞിട്ട് വീണ്ടും ഒരു കുഞ്ഞിക്കാല അസാധ്യമാണെന്ന് തോന്നിയപ്പോ സയ്യദുന തങ്ങൾ ഉസ്താദവർഗളെ ബന്ധപ്പെട്ട് സയ്യദുന തങ്ങൾ ഉസ്താദവർഗൾ ഈ മഹത്തായ സ്ഥാപനത്തിലോ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ശനിയാഴ്ച ദിവസങ്ങളിൽ സാദാത്ത് ഭവനിൽ വെച്ചുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി നമുക്ക് വേണ്ടിയിരിക്കുന്ന സമയത്ത് ആ വരുന്ന കൂട്ടത്തിലുണ്ട് 17 വർഷമായിട്ട് കുട്ടികളില്ലാത്തതിന്റെ പേരിൽ ജീവിതത്തിൽ ഇനി കുട്ടികൾ ഉണ്ടാവുകയില്ല എന്ന് വൈദ്യശാസ്ത്രം വിധി എഴുതിയിട്ട് വിഷമം പറഞ്ഞു വന്നപ്പോ സയ്യദുന അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നബി തങ്ങളെ കൊണ്ട് പരിഹരിക്കപ്പെടാത്ത പ്രശ്നം ഇല്ല എന്ന് ഈ മഹത്തായ സലാത്ത് ലോകത്തിനോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ സയ്യദുന തങ്ങൾ ഉസ്താദ് അവർകൾ പറഞ്ഞത് അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ട് നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് സമാസിച്ചിട്ട് അൽഹംദുലില്ലാഹി ഇന്ന് മള്ളൂർ അഷ്റഫ് സഹരി അവർകൾ വന്നപ്പോ ഒരു സന്തോഷം പറയുകയുണ്ടായി. താൻ മംഗലാപുരത്തെ
ഹോസ്പിറ്റൽ മംഗലാപുരത്തേക്ക് അടുത്ത ഹോസ്പിറ്റലിൽ തുമ്പയിൽ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സമയത്ത് ചെറുപ്പക്കാരനാണ് സലാം പറഞ്ഞിട്ട് എന്താണ് വിഷയമെന്ന് ചോദിച്ചപ്പോൾ ആ ചെറുപ്പക്കാരൻ സന്തോഷത്തോടുകൂടി അഷ്റഫ് സാദിയോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് 17 വർഷമായിട്ട് എനിക്ക് കുട്ടികളില്ലായിരുന്നു അൽഹംദുലില്ലാ ഞാൻ ബായാർ സ്വലാത്തിൽ പോയിട്ട് സയ്യിദുന ബായാർ തങ്ങളെ പോയിട്ട് കണ്ടിട്ട് അവിടെന്നുള്ള ആശീർവാദത്തോടുകൂടി അവിടെന്ന് സ്വലാത്ത് ചൊല്ലാൻ ഏൽപ്പിച്ചതിന്റെ പേരിൽ അവിടെന്ന് പരിശുദ്ധമായ ഖുർആൻ ഓതാൻ പറഞ്ഞതിന്റെ പേരിൽ എനിക്ക് അല്ലാഹു കുട്ടിയെ സമ്മാനിച്ചിട്ടുണ്ട് എന്നുള്ള സന്തോഷ വാർത്ത നേരത്തെ ബഹുമാനപ്പെട്ട അഷ്റഫ് സാദി അവർക്ക് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഇതൊരു കാര്യം മാത്രമല്ല എത്രയോ നൂറുകണക്കിന് ആളുകൾക്ക് ജീവിതത്തിൽ മക്കൾ ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞ കഴിഞ്ഞാഴ്ച ഒരു ചെറുപ്പക്കാരൻ മഞ്ചേശ്വരം ഭാഗത്ത് ഒരു ചെറുപ്പക്കാരൻ വിളിച്ചു പറഞ്ഞു 9 വർഷമായി മക്കളില്ലാതെ ഞാൻ ഒരുപാട് ഡോക്ടർമാരെ കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് കുട്ടികളായിട്ടില്ല അൽഹംദുലില്ലാ ഇപ്പോൾ എന്റെ ഭാര്യ കഴിഞ്ഞാഴ്ച പ്രസവിച്ചിട്ടുണ്ട് ആൺകുഞ്ഞാണ് 40 ദിവസം കഴിഞ്ഞാൽ ഞാൻ തങ്ങൾ ഉസ്താദിനെ കാണിക്കാൻ കുഞ്ഞിനെ കൊണ്ടുവരുമെന്ന് തങ്ങൾ ഉസ്താദിനോട് സന്തോഷ വാർത്ത പറയണമെന്ന് പറഞ്ഞ ഇത്തരത്തിൽ നൂറുകണക്കിന് ആളുകൾക്കുള്ള അൽഹങ്ങൾ പറയുന്ന മഹത്തായ സ്വലാത്ത് മജ്ലിസാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഓർക്കുന്നു ഈ മഹത്തായ ആത്മീയ മജ്ലിസ് എന്നുള്ളത് ഇത് ഇവിടുന്ന് വിശ്വാസികൾക്ക് മാത്രമല്ല ലോകഗുരു അഷ്റഫുൽ ഖൽഖ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആ സമത്വ സുന്ദരമായ പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രബോധനം പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആശയം ലോകത്ത് മുസ്ലിമീങ്ങളെയും ഇസ്ലാമിനെയും ഭീകരവാദത്തിന്റെയും തീവ്രവാദത്തിന്റെയും പേരിൽ മുദ്ര കുത്തപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന സമാധാനത്തിന്റെ ആ സമാധാനത്തിന്റെ സന്ദേശത്തിലൂടെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടത്തെ പാവപ്പെട്ടവർക്ക് അവിടുന്ന് പാവപ്പെട്ടയാളുകളുടെ തലയോടിയ ചരിത്രം പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലുണ്ട് രോഗികളായ അന്യമതസ്ഥരായ ആളുകൾക്ക് സമാശ്വാസം പകർന്നത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധന ചരിത്രത്തിൽ നമുക്ക് വായിക്കപ്പെടാമെങ്കിൽ ആ ചരിത്രമാണ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തിയിട്ട് ഈ മഹത്തായ ബായാർ മുജമ്മയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് മുസ്ലിമീങ്ങൾ മാത്രമല്ല നേരത്തെ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു നമ്മുടെ സ്വലാത്തിന്റെ മജ്ലിസിന്റെ സമയത്ത് മഗ്രിബിനോ മഗ്രിബിന്റെ ശേഷം വന്നിട്ട് പറഞ്ഞു ഉസ്താദേ ഒരുപാട് അമുസ്ലിമീങ്ങളായ ആളുകൾ വിഷമം പറഞ്ഞ് രോഗം ബാധിച്ചതിന്റെ പേരിൽ തങ്ങൾ ഉസ്താദിനെ കാണാൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരെ സയ്യിദുന തങ്ങൾ ഉസ്താദ് അവരെ കണ്ടിട്ട് ഈ സ്വലാത്ത് മജ്ലിസിന്റെ ബർക്കത്ത് കരസ്ഥമാക്കാൻ ഈ സ്വലാത്ത് മജ്ലിസിലൂടെ അവർക്ക് ആത്മീയമായ അനുഭൂതി ലഭിക്കുന്നതിന് വേണ്ടി ആ കുടുംബം ഈ സദസ്സിലുണ്ടാകും അത്തരത്തിൽ ഒരുപാട് മറ്റിതര മതസ്ഥരായ ആളുകൾ ഈ മഹത്തായ സദസ്സിൽ ഉണ്ടാകുമ്പോ ലോകത്തോട് സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർക്ക് വിളിച്ചു പറയാനുള്ളത് ഇവിടെ മതം മാറ്റലല്ല ഇവിടെ പ്രകോപനമല്ല മറിച്ച് എല്ലാവർക്കും സമാധാനവും ശാന്തിയും പരിശുദ്ധമായ ഇസ്ലാം സമാധാനത്തിന്റെ മതമാണെന്നുള്ള മൈതമായ ആശയം സമൂഹത്തിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ബായാർ മുജമ്മ എന്ന സ്ഥാപനം നിലനിൽക്കുന്ന ഈ പരിസരത്ത് ഒരുപാട് ഹൈന്ദവരായ ആളുകളുണ്ട് മറ്റിതര മതസ്ഥരുണ്ട് ആ മതസ്ഥരായ ആളുകൾ ഒരു പക്ഷേ നമുക്കറിയാം ആ നമ്മുടെ സലാത്ത് മജ്ലിസ് നടക്കുന്ന സമയത്ത് അവരുടെ വീട്ടിലേക്ക് പോകുന്ന റോട്ടിലാണ് നമ്മുടെ വണ്ടികൾ പാർക്ക് ചെയ്യുന്നത് ഒരു പക്ഷേ അവരുടെ വീട്ടിലേക്ക് നടന്നു പോകാൻ പോലും പ്രയാസമാകുന്ന ഘട്ടമുണ്ടായിട്ടും ആ മറ്റു മതസ്ഥരായ ആളുകൾ സയ്യിദുന തങ്ങൾ ഉസ്താദ് അവരോട് വന്നു പറഞ്ഞത് ഗുരു നിങ്ങൾക്ക് ഞങ്ങൾക്ക് നിങ്ങളുടെ ആശീർവാദമാണ് വലുത് ഈ മഹത്തായ സ്വലാത്ത് മജ്ലിസ് നടക്കുമ്പോ ഞങ്ങൾക്ക് മാസത്തിൽ നടത്തുന്ന പരിപാടികൾ വളരെ ആനന്ദകരമാണ് ഞങ്ങളതിൽ ഏറ്റവും സന്തുഷ്ടരാണ് ഈ മഹത്തായ പരിപാടിക്ക് ഞങ്ങളുടെ സർവാത്മനാ പിന്തുണയുമുണ്ട് എന്ന് ഈ പരിസരത്തുള്ള ഹൈന്ദവരായ ആളുകൾ മുഴുവനും സയ്യിദുന തങ്ങൾ ഉസ്താദ് അവരോട് വന്നിട്ട് അവരെ പ്രതിനിധീകരിച്ചു കൊണ്ടവരെ നേതൃത്വം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വന്നത് ഞാൻ ചുരുക്കുന്നു പരിശുദ്ധമായ ഇസ്ലാമിന്റെ സമാധാനത്തിന്റെ പ്രബോധനത്തിന്റെ വീതിയാണ് സയ്യിദുന തങ്ങൾ ഉസ്താദ് അവരുടെ നേതൃത്വത്തിൽ മഹത്തായ സ്ഥാപനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആയിരക്കണക്കിന് 10,000 ഇന്ന് തന്നെ മഗ്‌രിബിന്റെ ശേഷം വന്നിട്ട് ചെറിയ ഒരു കുട്ടിക്ക് പുത്തൂറിനടുത്തുള്ള ചെറിയ ഒരു കുട്ടിക്ക് ഒരു സൈഡ് മുഴുവൻ
വളർന്നിട്ട് ബ്ലോക്ക് ആയിട്ട് എല്ലാ നിരക്കുള്ള ഡോക്ടർമാരെയും പരിശോധന നടത്തിയിട്ട് അവിടെ അവസാനം സയ്യിദുന തങ്ങൾ ഉസ്താദ് അവരുടെ വന്നിട്ട് അവിടെ നിന്ന് മന്ത്രിച്ച് വെള്ളം കൊടുത്തപ്പോ അൽഹംദുലില്ലാ ആ ഒരു ഭാഗത്തെ മുഴുവനും ബ്ലോക്കുകൾ പോയിട്ട് ചെറിയ മൂന്നോ നാലോ വയസ്സുള്ള കുട്ടി അൽഹംദുലില്ലാ സുഖസുന്ദരമായി ിച്ചിട്ട് എന്നുള്ള കുട്ടിയാണ്. ആ കുട്ടി പിതാവിന്റെ കൂടെ ഈ സദസ്സിലുണ്ടാകും. ഇത്തരത്തിൽ മഹാ അത്ഭുതങ്ങള് സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർകൾ അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സാക്ഷിയാക്കിയിട്ട് ഈ മഹത്തായ മജ്ലിസിന് നേതൃത്വം കൊടുത്ത് പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രബോധനത്തിന് ഉതകുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ എല്ലാ നിലക്കുള്ള സഹകരണങ്ങളും സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർകൾക്ക് അവിടത്തെ കരങ്ങൾക്ക് ശക്തി പകരാൻ ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തിയിട്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. ഈ മഹത്തായ പരിപാടിയിൽ സമുന്നതരായ ഒരുപാട് നേതാക്കളുണ്ട്. നമുക്ക് നേരത്തെ ദുആ ചെയ്തു തന്ന കൊടക് ജില്ലയിലെ നായിബ് ഖാദി ബഹുമാന്യരായ മുഹമ്മദ് മുസ്ലിയാറവകൾ ഈ മഹത്തായ വേദിയിലുണ്ട്. മഹമ്മൂദ് ഉസ്താദ് അവർക്ക് സ്ഥാപനത്തിന്റെ വകയിൽ എല്ലാവിധ സന്തോഷങ്ങളും അറിയിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല ദീർഘായുസ്സും മാഫിയത്തും നൽകുമാറാകട്ടെ എന്ന് സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ഷൈഖുന അബ്ബാസ് ഉസ്താദ് അവർകൾ, ഷറഫുൽ ഉലമ അബ്ബാസ് ഉസ്താദ് അവർകൾ ഈ മഹത്തായ വേദിയിലുണ്ട്. സൗത്ത് കേനറയില് അല്ല, കർണാടകയിലെ പരിശുദ്ധമായ അഹ്ലു സുന്നത്തി വൽ ജമാഅ പ്രവർത്തനങ്ങൾക്ക് മുൻനിരയിൽ നിന്നുകൊണ്ട് നെടുനായകത്വം വഹിച്ചുകൊണ്ട് മഹത്തായ അൽമദീന എന്ന മഹത്തായ സ്ഥാപനം ഈ സമൂഹത്തിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി ഉയർത്തിക്കൊണ്ടുവന്നിട്ട് ഈ സമൂഹത്തിലേക്കും അശരണ ബഹുമാനപ്പെട്ട അബ്ബാസ് ഉസ്താദിന്റെ മധുഹുകളല്ല ഞാൻ പറയുന്നത്, മറിച്ച് ത്യാഗദർഭരമായ ദുർബലമായ അവിടത്തെ പ്രബോധനത്തിന്റെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഇസ്ലാമിക പ്രബോധനത്തിന്റെ വീതിയിലുള്ള കർമ്മങ്ങളെ കുറിച്ചാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. വർഷത്തിൽ എത്രയോ ഡസൻ കണക്കിന് പാവപ്പെട്ട പെൺകുട്ടികളെ തിരഞ്ഞെടുത്തുകൊണ്ട് അവർക്ക് വിവാഹം എന്നുള്ള ആ സ്വപ്ന സാഫല്യ സഫലീകരണത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട ഷൈഖുന അബ്ബാസ് ഉസ്താദ് അവരുടെ പ്രവർത്തനങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ ഈ രൂപത്തിൽ പ്രവർത്തനമായി പോകുന്ന ഷൈഖുന ഉസ്താദ് അവർക്ക് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ എല്ലാവിധ സന്തോഷങ്ങളും അറിയിച്ചുകൊണ്ട് അതുപോലെ തന്നെ സമുന്നതരായ ഒരുപാട് ആളുകൾ നമുക്ക് നീണ്ട വയത് പറഞ്ഞു തന്ന് നസീയത്ത് പറഞ്ഞു തന്ന് അഭിമന്യരായ അംസമിസ്ബായി ഉസ്താദ് അവറുകള് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ എന്ന ദുആ സ്വാഗതമായി ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ഒരുപാട് സമുന്നതരായ സാരഥികള് ബഹുമാനരായ സുന്നി ഫൈസി ബഹുമാനപ്പെട്ട അഷ്റഫ് സാരി മള്ളൂർ ഉസ്താദ് അവറുകള് ഓലമുണ്ട് ഉസ്താദ് അവറുകൾ അങ്ങനെ തുടങ്ങിയ സമുന്നതരായ ഒരുപാട് ബഹുമാനപ്പെട്ട എസ് വൈ എസ് സമസ്ത കേരള സുന്നി യുവജന സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദർ മദനി ഉസ്താദ് അവറുകൾ ഈ മഹത്തായ വേദിയിലുണ്ട്. എപ്പോഴും എല്ലാ തിരക്കുകളും മാറ്റിക്കൊണ്ട് നേരത്തെ മഗ്രിബിന്റെ ശേഷം വിളിച്ചു പറയുന്നു, സഖാഫി എവിടെയാണ്, ഫോൺ എടുക്കുന്നില്ല. എവിടെയാണ് ഒരു അഞ്ച് വലിയ രോഗമുള്ള ആളുകള് സയ്യിദുന തങ്ങൾ ഉസ്താദ് അവറുകളൊന്ന് മന്ത്രിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു വെച്ചിട്ടുണ്ട്. എസ് വൈ എസ് ആംബുലൻസിൽ ഗൾഫിൽ നിന്ന് റിജക്ട് ചെയ്ത ഒരുപാട് പ്രയാസമുള്ള രോഗിയെയും പറഞ്ഞു വിട്ടിട്ടുണ്ട് എന്ന് ഈ രൂപത്തിൽ സയ്യിദുന തങ്ങൾ ഉസ്താദ് അവറുകളെയും ഈ മഹത്തായ സ്ഥാപനത്തിനെയും മതിയായി സ്നേഹിക്കുന്ന ബഹുമാനപ്പെട്ട പള്ളങ്കോട് ഉസ്താദ് അവറുകൾ അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ സ്വാഗതങ്ങൾ ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ അഭിമന്യരായ പത്തപ്പെരിയം അബ്ദുർ റഷീദ് സഖാഫി ഉസ്താദ് അവറുകൾ ഈ മഹത്തായ സലാത്ത് മജ്ലിസിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രം നാട്ടിൽ നിന്ന് ഒരുപാട് തിരക്കുകളും പരിപാടികളും ഉണ്ടായിട്ട് എല്ലാം ബയാറ് സലാത്തിന്റെ ദിവസത്തേക്ക് മാറ്റിവെച്ചു എന്ന് മാത്രമല്ല തന്റെ സ്ഥാപനത്തിൽ നടക്കുന്ന പരിപാടി ബയാറ് സലാത്തിൽ സംബന്ധിക്കണമെന്നതുകൊണ്ട് അത് മാറ്റിവെച്ചിട്ടാണ് ബഹുമാനപ്പെട്ട റഷീദ് സഖാഫി പത്തപ്പെരിയം ഉസ്താദ് അവറുകൾ ഈ മഹത്തായ വേദിയിലുള്ളത് ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ സമുന്നതരായ ഒരുപാട് ഉമറാക്കൾ സയ്യിദുന തങ്ങൾ ഉസ്താദ് അവരുടെ കരങ്ങൾക്ക് എപ്പോഴും ശക്തി പകർന്നുകൊണ്ട് ഈ സ്ഥാപനത്തിന്റെ എല്ലാ വിഷയങ്ങളിലും എപ്പോഴും സഹായ സഹകരണങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന വിദേശ രാജ്യങ്ങളിലെ പ്രമുഖരായ ഉമറാക്കള് ഈ മഹത്തായ വേദിയിലുണ്ട്. അഭിമന്യരായ സീലാൻഡ് മുനീർ ഹാജി
Vargal, Sarja Committee or Summon Nadaray and Etru Tamano, Muniraji Vargalka, Stabenatin de Yella, Sando Shangulumari Chunda, Adavolatane, Imahataya Stabenatine, Sayyidina Tangusa the Vargal, Umbrakum Majinum, Adavolatane, Aduma Ivandapata, Saudi Atrail Poyal, Madina Tekatial, Tangusa in the Hadima Napore, Yella Nakum Hermatri, the Wundirikana, Umana Padabivanera Ibrahim Madania Vargal, Imahataya Vedilunda, Adavolatane. Manapata, Sidhuna Tangalusta, the regular Dubai Latian, Yella Vidatilum Stav and Atindayum, Sidhuna Tangalusta, the new Hadim in a Poland Ilkuna, Abivan Neraya, Umara, Uman Neraya, Abdul Latifa, Haji, San Mark, Adavolatane. Bahrain Lithial, Stabenatinde, Netrutamano, Bumanaya, Abdul Nasr Lulu, Imahatai Vedirunda, Adavolat and Katar Lithial, Sidhuna Tangulusa in the Yapurum Yatra Yum Aladium, Yella Nalakum Sidhuna Tangulusa the Vergadium, Imahataya Stabenatinium, Snake Gayum Sahai Kayin Jina, Abivan Neraya Kevi, Abdullah Haji Avergil, Imahataya Vedirunda. അതുപോലെതന്നെ അജ്മാനിൽ നമ്മുടെ മഹത്തായ സ്ഥാപനത്തിന്റെ സ്വലാത്ത് മാസത്തിൽ നടക്കുന്നത് ബഹുമാന്യരായ അബ്ദുൽ കരീം ഹാജി അജ്മാൻ അവർകൾ ഈ മഹത്തായ വേദിയിലുണ്ട് ബഹുമാന്യരായ സിദ്ദീഖ് ഹാജി മംഗലാപുരം അതുപോലെതന്നെ അബ്ദുൽ ലത്തീഫ് ബന അതുപോലെതന്നെ ഷാക്കിർ ഹാജി മിത്തൂർ തുടങ്ങിയ ഒരുപാട് ആളുകൾ ഈ മഹത്തായ വേദിയിലുണ്ട് എല്ലാവർക്കും മുജമ്മഉ സഖാഫത്തു സുന്നയുടെ എല്ലാവിധ സന്തോഷങ്ങളും അറിയിച്ചുകൊണ്ട് ഈ ഒരുമിച്ചുകൂടിയ എല്ലാവർക്കും എല്ലാവിധത്തിലുള്ള സ്വാഗതങ്ങളും മോദി വാക്കുകൾ ചുരുക്കുന്നു വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഈ മഹത്തായ വേദിയിൽ രണ്ട് പ്രകാശന കർമ്മങ്ങൾ നിർവഹിക്കുന്നു ഒന്ന് ഇഫ്ദുൽ ഖുർആൻ കോളേജ് വിദ്യാർത്ഥികൾ അന്നസിഹ ബുള്ളറ്റിൻ അതിന്റെ പ്രകാശന കർമ്മം ബഹുമാന്യരായ ഷൈഖുനാ അബ്ബാസ് ഉസ്താദ് അവർകൾ ബഹുമാന്യനായ മുനീർ ഹാജി സീലാൻഡ് അവർകൾക്ക് നൽകി പ്രകാശനം ചെയ്യുന്നു ഇരുവരെയും ആദരവോടെ ക്ഷണിക്കുന്നു അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് ജൂനിയർ ദഅവ വിദ്യാർത്ഥി സമാജം പുറത്തിറക്കുന്ന അന്നസിയ കഴിയെഴുത്ത് മാസിക അത് പ്രകാശനം ചെയ്യുന്നത് ബഹുമാന്യരായ പള്ളങ്കോട് ഉസ്താദ് അവർകൾ ബഹുമാന്യനായ അബ്ദുൽ ലത്തീഫ് ഹാജി സന്മാർക്ക് അവർകൾ നൽകി പ്രകാശനം ചെയ്യുന്നു ഇരുവരെയും ആദരവോടെ ക്ഷണിക്കുന്നു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് മഹത്തായ വേദിയിലെത്തിച്ചേർന്ന സൗദിയിലെ ഉമനായ ബദറുദ്ദീൻ ഹാജി അവർക്കും സ്ഥാപനത്തിന്റെ എല്ലാ സന്തോഷങ്ങളും അറിയിക്കുന്നു സയ്യിദ് സയ്യിദുനാ തങ്ങളുസ്താദ് അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു